കൊല്ലം ആയൂരിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 4 രൂപയോട് കൂടി ഒരു കൊച്ചു കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോയ ഒരു സംഭവം. ആ സമയം മുതൽ ഇതേ നിമിഷം വരെ പോലീസ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും വളരെ വ്യാപകമായ റെയ്ഡുകളും അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംശയാസ്പദമായ ആൾക്കാരെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്, അവർ പിടികൂടുന്നുണ്ട്. അതൊക്കെ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ ആവശ്യമാണ്. അതിനുശേഷം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്താ ചാനലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് മേലുദ്യോഗസ്ഥർ ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ കേരളത്തിൽ വളരെ അപൂർവമായ ഒരു സംഭവമാണ് ഇങ്ങനെ ആളിനെ കടത്തിക്കൊണ്ട് പോകുക, പകരം കാശ് ചോദിക്കുക എന്ന് പറയുന്നൊരു പരിപാടി. ഇത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിലൊന്നും ഇത്ര ഒരു വലിയ വാർത്തയായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ സ്ത്രീയാണ് കുട്ടിയെ വിട്ടുകൊടുക്കുന്നതിന് പണം ആവശ്യപ്പെട്ടത്. 10 ലക്ഷം രൂപയിലാണ് ഇപ്പോൾ ഡിമാൻഡ് നിൽക്കുന്നത്, ഈ 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. അപ്പം ഇത് നമ്മൾ എൻ്റെ വീക്ഷണത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിന്ന് ശ്രമിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഞാൻ പറയുന്നത് നമ്മളാകെയുള്ളത് 3.5 കോടി ജനങ്ങളാണ്, അതും കേരളത്തിലുള്ളത് ഏകദേശം 2 കോടിക്ക് മുകളിൽ കാണത്തില്ല. നമ്മളുടെ ഓരോ വീട്ടിലും 2, 3 സ്മാർട്ട് ഫോണുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ അവർ പണം ചോദിച്ചുകൊണ്ട് ചെയ്ത ഫോണിൽ കൃത്യമായിട്ട് ആ സ്ത്രീയുടെ വോയിസ്, ശബ്ദം എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രമിച്ചാൽ, മലയാളികളൊന്ന് ശ്രമിച്ചാൽ, ഒന്ന് ഉഷാറായിട്ട് ശ്രമിച്ചാൽ ആ സ്ത്രീയെ നമുക്ക് നിമിഷം കൊണ്ട് കണ്ടെത്താം. എനിക്ക് തോന്നുന്നത് 1 ഫോൺ കോൾ ദൂരത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ യാത്ര. ആ സ്ത്രീയുടെ ശബ്ദം ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ പോലീസിന് അറിയിക്കാൻ പറ്റും. അവരുടെ സ്വദേശവും നാടും ഡീറ്റെയിൽസും എല്ലാം പോലീസ് അപ്പത്തനും തപ്പിയെടുത്തോളും. അപ്പം നമുക്ക് പ്രതീക്ഷയാണ്, പ്രതീക്ഷ, വെറും പ്രതീക്ഷയല്ല. സാധാരണ കേരളത്തിലെ പോലീസിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് ചില വിഷയങ്ങളിലൊക്കെ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ മുതൽ ആ സംഭവം നടന്നപ്പം മുതൽ പോലീസുകാർ അക്ഷീണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പോലീസുകാർ ഒരുപക്ഷെ ചായ കാപ്പി കുടിക്കാനോ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. അതുപോലെ അവരന്വേഷണം നടത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടുന്നത്. പിന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാധ്യമങ്ങൾക്ക് വയറ്റിപ്പഴപ്പാണ്, നമുക്കത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മനുഷ്യരിൽ കൂടുതൽ സന്ദേഹം ജനിപ്പിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകില്ല. ഞാൻ ഏകദേശം രാവിലെ 4 മണിയോടുകൂടി, രാവിലെ 4 മണിക്കാണ് എഴുന്നേക്കുന്നത്, ഈ വാർത്താ ചാനലുകളിലെ വാർത്തകൾ കാണുന്നത് നിർത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കയറി ഒന്ന് നോക്കുന്നത് പുതിയ അപ്ഡേറ്റ്സ് വല്ലതും വന്നിട്ടുണ്ടോ, കുഞ്ഞിനെ കണ്ടെത്തിയോ എന്നൊക്കെയുള്ളതാണ് നോക്കുന്നത്. അല്ലാതെ ഇവരുടെ വിശദമായിട്ടുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പം ഇത്ര സമയമായി, എനിക്ക് തീരെ സഹിക്കാതെ വന്നേ. ഞാൻ ഒരു 10 നിമിഷം മുമ്പ് ഞാൻ കണ്ടൊരു വാർത്തയാണ്, യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിക്കുന്നു. എന്തായാലും ഒരു കാര്യം അവർ ചെയ്ത് ഔദാര്യമായിട്ട് കൂട്ടാം, മൗനമായി പ്രതിഷേധിക്കുന്നു. അതുപോലെ കുഞ്ഞിൻ്റെ വീടിൻ്റെ മുൻപിലും ഇതുപോലെ പ്രതിഷേധകർ, നാട്ടുകാർ പ്രതിഷേധിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നാട്ടുകാരൊന്നുമല്ല, യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ്സിന് അത്യാവശ്യം നാണം വേണം. ഇതുപോലെ ഇത്ര അക്ഷീണമായിട്ട് നമ്മുടെ പോലീസ്, നമ്മളുടെ ആ നാട്ടിലെ ചെറുപ്പക്കാർ, ആ നാട്ടിലെ ജനങ്ങൾ, കേരളത്തിൽ മൊത്തമുള്ള ജനങ്ങൾ കൂടെ നിൽക്കുന്ന ആ സമയത്ത് അതിനകത്ത് കയറി കടുവ വറുക്കാൻ നിൽക്കരുതേ, അത് മോശമാണ്, നാണക്കേടാ. പറയുമ്പോൾ എല്ലാം പറയണം, നിനക്കൊന്നും വേറൊരു പണിയില്ലയോ? പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അത് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അവർ എവിടെങ്കിലും ഒന്ന് ഇരിക്കുക പോലും ചെയ്യാതെ, ഒരു ചായ കുടിച്ചിട്ടുണ്ടോയെന്ന് തന്നെ പല പോലീസുകാരോട് നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക്. അതുപോലും ചെയ്യാതെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അണ്ണാക്കിലോട്ട് കയറ്റി കുത്താൻ നിൽക്കരുത്. അത് തെമ്മാടിത്തരമാണ്, ഊച്ചാളിത്തരമെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ സോക്കേടാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്ക് ആ കുഞ്ഞിനെ എവിടെ കണ്ടെത്താൻ പറ്റുമോ എന്ന്. നിങ്ങൾ പറയുന്ന പോലീസ് ഇതുവരെ ചെയ്തില്ലെന്ന്, അപ്പം നിങ്ങളിവിടെ ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾക്കും വലിയ സംവിധാനങ്ങളില്ലേ, ദേശീയ പാർട്ടിയല്ലേ, ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളതല്ലേ. ആരെങ്കിലും ഒരാൾ മനസ്സ് വെച്ച് ആ സ്ത്രീയുടെ പൈസ ചോദിച്ച്, റാൻസം ചോദിച്ച് ആ സ്ത്രീയുടെ വോയിസ്
സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ, മറ്റ് ടി വി ചാനലുകളിലൂടെ പ്രചരിപ്പിച്ചാൽ ആ സ്ത്രീയെ കണ്ടെത്താൻ കഴിയും, ആ നാട്ടുകാർ കണ്ടെത്താൻ പറ്റും. ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ശബ്ദം ആർക്കും പതുക്കി വെക്കാൻ പറ്റത്തില്ല, ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ ശബ്ദം അറിയാവുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള മാതിരി നിങ്ങൾ ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കുന്ന, നിങ്ങളുടെ ശബ്ദം തിരിച്ചറിയുന്ന 100, 200, 1000 പേരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ കാണും. അപ്പോൾ ആ സ്ത്രീയുടെ ശബ്ദം കണ്ടെത്തി, ആ ശബ്ദം വെച്ച് നമ്മൾ അന്വേഷണം നടത്തിയാൽ പോലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ആ സ്ത്രീയെ കണ്ടെത്താൻ പറ്റും. നമ്മളുടെ കയ്യിൽ ഇത്രയധികം സ്മാർട്ട് ഫോണുകൾ ഇരിക്കുന്ന സമയത്ത് അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുഞ്ഞിനെ കണ്ടെത്തുക, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കാര്യം നമ്മുടെ നാട്ടിൽ ഇനി ഇതിൻ്റെ പുറകെ കുറേ സംഭവങ്ങൾ ഇത് തന്നെ തുടരും, അത് വേറൊരു സത്യം. ഇനിയിപ്പം ഇത് ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട്, കിഡ്നാപ്പിംഗ്, ഏതോ സിനിമയിൽ പറയുന്ന മാതിരി കിഡ്നാപ്പിംഗ്. ഈ കിഡ്നാപ്പിങ്ങിന് ഒരുപാട് പേര് മുമ്പോട്ട് വരും. പക്ഷേ ഈ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കലാപരിപാടി നമ്മുടെ കേരളത്തിൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല. അതിന് യുവാക്കൾ വെറുതെ ശ്രമിച്ച് പാഴാകരുത്, ജീവിതം പാഴാക്കരുത്. നിങ്ങളുടെ പോലീസിന് പണിയാകുന്നേ ഉള്ളൂ, അവർ പിടിച്ച് തൂക്കി അകത്തിടും, നിങ്ങളുടെ ജീവിതം അതോടെ പാഴാകും. ജീവിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്, അതൊക്കെ അന്വേഷിക്കുക. അപ്പം ഈ പുരുഷന്മാരെയും ഈ സ്ത്രീയെയും അതിൻ്റെ കാര്യകാരണ സഹിതം മൂലകാരണങ്ങൾ സഹിതം പോലീസ് കണ്ടെത്തിക്കോളും. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ പോലീസ് നമുക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. എന്തിനാ പിന്നെ അതിനിടയ്ക്ക് കയറി കടുവറക്കാൻ പോകുന്നത്? കൂത്തു കോൺഗ്രസ്സുകാരെ, വല്ല പഠിക്കും പോയിക്കൂടെ നിനക്കൊക്കെ?